ഴിമതി നിരോധന നിയമപ്രകാരം കേസിൽ ശിക്ഷിക്കാൻ നേരിട്ടുള്ള തെളിവുകൾ വേണ്ട എന്ന് സുപ്രീം കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി പരാതിക്കാരൻ മരണപ്പെടുകയോ വിചാരണ വേളയിൽ കൂറുമാറുകയോ ചെയ്താലും കേസിലെ പ്രതികൾ കുറ്റമുക്തരാക്കപ്പെടില്ല എന്നും ഇത്തരം കേസുകളിൽ ശിക്ഷിക്കാൻ സാഹചര്യ തെളിവുകൾ മതിയെന്നും ജസ്റ്റിസ് അബ്ദുൾ നസീർ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി മരണമോ മറ്റോ ായി പരാതിക്കാരന്റെ നേരിട്ടുള്ള തെളിവ് ലഭ്യമല്ല എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റം ചെയ്തതായി അനുമാനിക്കാവുന്ന സാഹചര്യ തെളിവുകൾ മതിയെന്ന് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് എ എസ് ബൊപ്പണ്ണ വി രാമസുബ്രഹ്മണ്യൻ ബി വി നാഗരത്ന എന്നിവർ കൂടി അടങ്ങുന്ന ബെഞ്ച് വിധിയിൽ സ്ഥിരീകരിച്ചു അഴിമതി വൻതോതിൽ ഭരണത്തെ ബാധിക്കുകയും സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുന്നതിനാൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കേസെടുത്ത് ശിക്ഷിക്കണം പൊതുപ്രവർത്തകരോ ഉദ്യോഗസ്ഥരോ ആവശ്യപ്പെടാതെ തന്നെ ആരെങ്കിലും നൽകുന്ന കൈക്കൂലി സ്വീകരിക്കുന്നതും കുറ്റകരമാണ് എന്നും ബെഞ്ച് വ്യക്തമാക്കി കൈക്കൂലി ആവശ്യപ്പെട്ടതിന് പരാതിക്കാരന്റെ ഭാഗത്തു നിന്ന് പ്രാഥമിക തെളിവൊന്നും ലഭിക്കാതിരുന്നാലും അഴിമതി നിരോധന നിയമത്തിലെ ഏഴ് പതിമൂന്ന് ഒന്ന് പതിമൂന്ന് രണ്ട് വകുപ്പുകൾ പ്രകാരം കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടാം ൂലി ആവശ്യപ്പെട്ടുവെന്നും തുടർന്നത് സ്വീകരിച്ചുവെന്നും ആദ്യം തെളിയിക്കണം അതിന് നേരിട്ടുള്ള തെളിവാകാം അല്ല എങ്കിൽ വാക്കാലോ രേഖാമൂലമോ ഉള്ളതാവാം ഇവ രണ്ടിന്റെയും അഭാവത്തിൽ സാഹചര്യ തെളിവുകളായാലും മതി പരാതിക്കാരൻ മരിക്കുകയോ വിചാരണ വേളയിൽ കൂറുമാറുകയോ ചെയ്താൽ തെളിവ് നൽകാൻ സാധിക്കാതെ വരും അത്തരം ഘട്ടങ്ങളിൽ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് തെളിവായി മറ്റെന്തെങ്കിലും സാക്ഷിയുടെ മൊഴിയോ രേഖയോ മതി അതുമല്ല എങ്കിൽ സാഹചര്യ തെളിവുകളായ ഏതായാലും അഴിമതിക്കാരായ പൊതുപ്രവർത്തകരെ വെറുതെ വിടുന്നതിന് ഇതൊന്നും കാരണമായി എന്നും സുപ്രീം കോടതി രാജ്യത്തെ കോടതികളെ ഓർമ്മിപ്പിച്ചു കൈക്കൂലി വാഗ്ദാനവും കൈക്കൂലി ആവശ്യവും പ്രോസിക്യൂഷൻ തെളിയിക്കണം പൊതുപ്രവർത്തകരോ സർക്കാർ ഉദ്യോഗസ്ഥരോ ആവശ്യപ്പെടാതെ തന്നെ ആരെങ്കിലും നൽകുന്ന കൈക്കൂലി സ്വീകരിച്ചാൽ അഴിമതി നിരോധന നിയമത്തിന്റെ ഏഴാം വകുപ്പാണ് ബാധകമാകുക ആ വകുപ്പ് പ്രകാരമാണ് കേസ് എങ്കിൽ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല പൊതുപ്രവർത്തകർ മുൻകൂട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് കൈക്കൂലി വാങ്ങുന്നത് എങ്കിൽ അതേ നിയമത്തിലെ പതിനൊന്ന് ഒന്ന് ഡി വൺ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കേണ്ടത് രണ്ട് വ്യത്യസ്ത കൈക്കൂലി കേസുകളിൽ സുപ്രീം കോടതിയുടെ രണ്ട് ബെഞ്ചുകൾ തെളിവ് സംബന്ധിച്ച് രണ്ട് വിരുദ്ധ വിധികൾ പുറപ്പെടുവിച്ചതിലെ ആശയക്കുഴപ്പം തീർക്കാനാണ് സുപ്രീം കോടതി വിഷയം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ന്യൂസ് ഡെസ്ക്